ജു, ഏറെ വിവാദമായ ഒരു അഴിമതി കേസ് സമീപ കേരള രാഷ്ട്രീയത്തിൽ. എങ്ങനെയാണ് ഈ കേസ് പുറത്തേക്ക് വന്നത്? ആരുടെയൊക്കെ മൊഴിയാണ് വി കെ ഇബ്രാഹിം കുഞ്ഞിന് വിനയായി മാറിയത്? അൻഷാദ്, കേരളത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട, ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ പാലാരിവട്ടം പാലത്തിൻ്റെ അടുത്താണ്. ഇവിടെ കഴിഞ്ഞ ഏതാണ്ട് 8 മാസമായി സമാനമായ രീതിയിൽ ഈ പാലം അടച്ചിട്ടതിൻ്റെ വലിയ ഗതാഗത കുരുക്കൊക്കെ ഇവിടെ അനുഭവിക്കുന്നു. ഇതിനൊടുവിലാണിപ്പോൾ ഇതിൻ്റെ ആ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതലയുണ്ടായ മന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഗവർണർ അനുമതി നൽകുന്നത്. ഇത് മൊബിലൈസേഷൻ ഫണ്ട്, അതായത് മുൻകൂർ തുക അനുവദിച്ച്. ആദ്യം ഈ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് യാത്രക്കാരോട് ചോദിക്കാം. ചേട്ടാ, ഈ പാലത്തിൻ്റെ നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്ത്രിക്കെതിരെ തന്നെ അന്വേഷണത്തിന് അനുമതി കൊടുത്തിരിക്കുകയാണ്, എന്താണ് ഇതേക്കുറിച്ച് അത് പറയാനുള്ളത്? ഒരു ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു എന്നല്ലാണ്ട് മനുഷ്യർക്ക് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല. ഈ മന്ത്രിക്കെതിരായിട്ടുള്ള ഒരു പങ്കൊക്കെ അന്വേഷിച്ച് ഒരു യഥാർത്ഥ കുറ്റക്കാർ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു? അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തോ എല്ലാം ഇവിടെ നടക്കുന്നത് അങ്ങനെയാണല്ലോ. പിന്നെ ഇപ്പം പ്രതീക്ഷയില്ലാതെ പണ്ട് മുതലേ നടക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും കയ്യൂട്ടും കൈ പൈസയുള്ളവനും എല്ലാം രക്ഷപ്പെടുന്നു. പിന്നെ പാവങ്ങൾ നിവൃത്തിയില്ലാത്തവർ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ്, അത് ഈ കുറേ കാലമായി ഈ ഗതാഗത കുരുക്ക് ഉൾപ്പെടെ ഉണ്ടായതിൻ്റെ ഒരു പ്രതിഷേധമാണ് അനുഷ്ഠാദ്. ഏതായാലും ഈ മൊബിലൈസേഷൻ തുക അനുവദിച്ചതിലുണ്ടായിട്ടുള്ള ഒരു അഴിമതിയിലാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരെ പ്രധാന പങ്ക് ഈ കാര്യത്തിലുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് പാലത്തിൻ്റെ നിർമ്മാണത്തിന് മുൻപ് തന്നെ ഈ പാലത്തിൻ്റെ കരാർ കൊടുക്കുന്ന വേളയിൽ തന്നെ കരാർ കമ്പനിയായ RDSമായി ചേർന്നുകൊണ്ട് മന്ത്രിയും അതുപോലെ അന്നത്തെ പൊതുമരാമത്ത് സെക്രട്ടറി TO സൂരജ്, അതുപോലെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൻ്റെ ചുമതലയുണ്ടായിരുന്നവർ, അതുപോലെ തന്നെ ഈ കരാർ കമ്പനി ഉടമ സുമിത് ഗോയൽ, ഇവരെല്ലാം ചേർന്ന് ഈ കരാർ ഈ കമ്പനിക്ക് തന്നെ ലഭിക്കാൻ ഒരു മുൻധാരണ ഉണ്ടാക്കി. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് കരാർ കമ്പനിക്ക് 8.25 ലക്ഷം കോടി രൂപ മുൻകൂർ പണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ കരാർ ഇതില്ലാത്ത വ്യവസ്ഥകളില്ലാത്ത രീതിയിൽ മുൻകൂർ അനുവദിച്ചു. ഈ മൊബിലൈസേഷൻ ഫണ്ട് അനുവദിച്ചതിൽ മന്ത്രിക്ക് പങ്കുണ്ട്, ആ അഴിമതിയിൽ വലിയ പങ്ക് മന്ത്രിക്കുണ്ട് എന്നതാണ് ആദ്യഘട്ടത്തിൽ തന്നെ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഈ കേസിൽ അറസ്റ്റിലായ പൊതുമരാമത്തിൻ്റെ മുൻ സെക്രട്ടറി TO സൂരജിൻ്റെ മൊഴിയിൽ ഈ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. മന്ത്രിയുടെ പങ്ക്, മന്ത്രിയുടെ നിർദ്ദേശം തങ്ങൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് TO സൂരജ് നേരത്തെ മൊഴി നൽകിയിട്ടുണ്ട്. കരാർ കമ്പനി ഉടമയുടെ മൊഴിയിൽ ഈ മന്ത്രിയുടെ പങ്കിലേക്കുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫയലുകളിൽ ഒപ്പിട്ട മന്ത്രിയുടെ സുപ്രധാന രേഖകൾ അന്വേഷിച്ച് വിജിലൻസ് സെക്രട്ടേറിയറ്റിൽ ആ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് സുപ്രധാന രേഖകളടക്കം പരിശോധിച്ച് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ വിജിലൻസിന് ആദ്യഘട്ടത്തിന് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, ഇതിൻ്റെ ഈ കരാർ ഒരു കമ്പനിക്ക് മാത്രമായി നൽകുന്നതിലും ആ കമ്പനിക്ക് ചട്ടങ്ങൾ മറികടന്ന് 8.25 ലക്ഷം കോടി രൂപ കരാർ തുകയായി അനുവദിക്കുന്നതിലും എല്ലാം തന്നെ മന്ത്രിക്ക് സുപ്രധാന പങ്കുണ്ട്. ആ അഴിമതിയിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് അന്വേഷിക്കേണ്ടതുണ്ടെന്ന് വിജിലൻസ് ഹൈക്കോടതിയെ തന്നെ നേരത്തെ അറിയിച്ചു. അതിനുശേഷമാണ് ഈ 2018 ജനപ്രതിനിധികൾക്കെതിരായ അന്വേഷണത്തിന് മുൻകൂർ അനുമതി വാങ്ങിക്കണമെന്ന വിജിലൻസിൻ്റെ പുതിയ ഭേദഗതി 17A പ്രകാരം സർക്കാരിലേക്ക് ഒരു അപേക്ഷ നൽകുന്നത്. പക്ഷേ കഴിഞ്ഞ 3 മാസത്തോളമായി ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നില്ല. സർക്കാർ ഈ അപേക്ഷ ഗവർണറുടെ പരിഗണനയ്ക്ക് വിട്ടു. ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിലായിട്ടുണ്ടായ നീക്കങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഗവർണർ തന്നെ ഇക്കാര്യത്തിൽ അനുമതി നൽകുമ്പോൾ ഇനി വിജിലൻസിന് ഇക്കാര്യത്തിൽ 2 തരത്തിലാണ് വിജിലൻസ് ആലോചിക്കുന്നത്. അതായത് ഈ അന്വേഷണത്തെ തന്നെ വേഗം സ്പ്ലിറ്റ് ചെയ്ത് ഒരു കുറ്റപത്രം കോടതിയിലേക്ക് കൊടുക്കുക, അതായത് കരാർ തുക മുൻകൂർ കരാർ തുക അനുവദിച്ചതിൽ മൊബിലൈസേഷൻ ഫണ്ട് അനുവദിക്കുന്നതിൻ്റെ ഈ അഴിമതിയെ ആദ്യം തന്നെ അന്വേഷണം ഏതാണ്ട് ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അതിൽ പ്രതികളെല്ലാം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ നിർമ്മാണ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യം പിന്നീടുള്ള ഒരു അന്വേഷണവുമായി മാറ്റുക. അത്തരത്തിൽ മന്ത്രിയുടെ പങ്കുൾപ്പെടെ ചേർത്തുകൊണ്ട് ഇനി ഇതിൽ ആകെ അന്വേഷണം ചോദ്യം ചെയ്യേണ്ടതോ പ്രതിചേർക്കേണ്ടതോ ഉള്ളത് മന്ത്രിയുടെ പങ്കിനെക്കുറിച്ചാണ്. ഈ കാര്യത്തിലാണ് അടുത്ത ഘട്ടത്തിലേക്ക് വിജിലൻസ് കടക്കുന്നത്. എന്തായാലും വിജിലൻസ് വളരെ പെട്ടെന്ന് തന്നെ ഗവർണറുടെ അനുമതി കിട്ടിയ സാഹചര്യത്തിൽ നേരത്തെ തന്നെ ഇതിൻ്റെ രേഖകളെല്ലാം വിജിലൻസ് ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മന്ത്രിയെ വീണ്ടും 2 വട്ടം നേരത്തെ മന്ത്രി ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി ഈ മന്ത്രിക്കെതിരെ നേരിട്ടുള്ള അന്വേഷണം എന്ന നിലയിൽ തന്നെ വിജിലൻസിന് പോകാൻ കഴിയും. ഒപ്പം മന്ത്രിക്കെതിരെ ഈ ഘട്ടത്തിൽ തന്നെ വിവിധ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായ ഘട്ടത്തിലാണ് മന്ത്രിയുടെ ചുമതലയുള്ള സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 10 കോടി രൂപ വന്നത് എന്നൊരു പരാതി ഹൈക്കോടതിയിലെത്തുകയും അത് എൻഫോഴ്സ്മെൻറ്റ് പ്രാഥമികമായി അന്വേഷിക്കുകയും ചെയ്തു. ഈ പരാതിക്കാരൻ കോടതിയിൽ തന്നെ അറിയിക്കുന്നത് ഈ പാലം നിർമ്മിച്ചതിൻ്റെ അഴിമതി പണമാണ് ഇത്തരത്തിൽ മന്ത്രിക്ക് ലഭിച്ചത്. അത് നോട്ട് നിരോധന ഘട്ടത്തിൽ ആ പണം വെളുപ്പിക്കാൻ പിന്നീട് മന്ത്രിയുടെ ചുമതലയുള്ള സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും അത് മന്ത്രി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു എന്ന ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ചില രേഖകൾ വിജിലൻസ് നേരത്തെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അഴിമതിയിൽ മന്ത്രിയുടെ പങ്ക് എത്രമാത്രമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു അന്വേഷണത്തിലേക്കാണ് വിജിലൻസിന് പോകേണ്ടത്. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ കുറ്റപത്രം തന്നെ വിഭജിച്ച് നൽകാനുള്ള ചില നീക്കങ്ങളുമുണ്ട്. നമുക്ക് ഏതായാലും കൂടുതൽ യാത്രക്കാർ ഇപ്പോൾ പാലാരിവട്ടം അഴിമതിയിൽ മുൻ മന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഗവർണർ അനുമതി കൊടുത്തിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഒരു അന്വേഷിച്ച് കണ്ടെത്തട്ടെ? അതാണ് അതിൻ്റെ.
അന്വേഷിച്ച് കണ്ടെത്തേണ്ടവര് നമ്മളതിലിപ്പോ എന്താ പറയാനാണ്, അതിൽ അഴിമതി നടന്നിട്ടുണ്ടല്ലോ. അതായത് ഈ പാലത്തിന്റെ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള അതിന് ഉത്തരവാദികളുണ്ട്. ജനങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അഴിമതി നടന്നിട്ടുണ്ടെന്ന്. അത് അതൊരു കണ്ടുപിടിക്കട്ടെ, തെളിയിക്കട്ടെ, തെളിയണം എന്തായാലും. ഇതാണ് യാത്രക്കാരുടെ പ്രതികരണം. കൂടുതൽ യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പാലത്തിന്റെ അഴിമതിയിൽ ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെതിരെ അന്വേഷണത്തിന് ഗവർണർ അനുമതി നൽകിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് യാത്രക്കാർ കൂടുതൽ പ്രതികരണത്തിന് നമുക്ക് യാത്രക്കാരോട് ചോദിക്കാം. ഈ പാലാരിവട്ടം അഴിമതിയിൽ ഇബ്രാഹിം കുഞ്ഞിനെതിരെ അന്വേഷണത്തിന് ഗവർണർ അനുമതി കൊടുത്തിരിക്കുകയാണ്, എന്താണ് ഒരു പ്രതികരണം? എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. തീർച്ചയായിട്ടും അത് അന്വേഷിച്ച് അദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും മന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ ഇങ്ങനെ വരൂലല്ലോ. ഇത്ര നാളായാലും ഒഴിവിലിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് യാത്രക്കാരുടെ പ്രതികരണം. അതായത് മന്ത്രിയുടെ പങ്കിലേക്ക് കൃത്യമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കൂടുതൽ യാത്രക്കാരനെ എന്താണ് പറയാനുള്ളത്? സാറെ, ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ, ഈ ശോചനീയാവസ്ഥ ഞങ്ങൾ വണ്ടിക്കാർ പെട്ടുപോകണാണ്. 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട 2-2.5 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ എത്തുന്നത്. അതെ, തീർച്ചയായും. പിന്നെ ഈ കട്ടറുകൾ പിന്നെ ഒഴിവാക്കാം. ഈ പാലം അടച്ചിട്ട ഒറ്റ കാരണം കൊണ്ട് തന്നെ 2-2.5 മണിക്കൂർ. അതുകൊണ്ട് ഞങ്ങളുടെ സമയം മാത്രമല്ല സർക്കാരിന്റെ പണവും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഡീസൽ കത്തണോണ്ട്. ഇപ്പൊ മന്ത്രിക്കെതിരെ അന്വേഷണത്തിനാണ് ഗവർണർ അനുമതി കൊടുത്തിട്ടുള്ളത് ഇബ്രാഹിം കുഞ്ഞിനെതിരെ. എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ? മന്ത്രിയെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് ഒന്നുമില്ല. കാരണം ഞങ്ങൾ ഞങ്ങളെ തന്നെ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് ഈ കണ്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ജീവിക്കുന്നത്. ഈ PWD വർക്ക് ചെയ്യണവർ മുഴുവൻ മേടിക്കുന്ന ടാക്സ് കൊണ്ടുള്ള ശമ്പളം, പക്ഷെ അവരതിന് തിന്നണ ചോറിനൊരു നന്ദി പോലും കാണിക്കാനുള്ള സാധാരണക്കാരെ വെറും പിച്ചക്കാരുടെ രീതിയിലാണ് അവർ കാണുന്നത്. തീർച്ചയായും തീർച്ചയായും കുറ്റക്കാരെല്ലാവരും ശിക്ഷിക്കപ്പെടുന്നു. ഉന്നത ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ളവര് ഈ തലത്തിൽ ചർച്ച ചെയ്തെങ്കിലും അവർ ഒന്നും കണ്ടതായിട്ടും ഭാവിക്കുന്നില്ല, കേട്ടതായിട്ടും ഭാവിക്കുന്നില്ല. പൊതുജനങ്ങൾ കഷ്ടപ്പെടുന്നു, എല്ലാവരും കുതിര കയറുന്നത് നമ്മുടെ ഭാഗത്തിൽ. പോലീസുകാർ വണ്ടി നിർത്തിയിട്ടാലും നമ്മളോട് ചോദിക്കുന്നു എന്താ നിർത്തിയിട്ട്, ഞങ്ങൾക്ക് സ്പീഡിൽ പോകാൻ പറ്റൂല. കട്ടറും കുഴികളുടെ കാര്യം പിന്നെ പോട്ടെന്ന് നോക്കാം. ഈ പാലം 3,000,000,000,000 രൂപ ചെലവാക്കിയിട്ടാണ് നടത്തിയേക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള അഴിമതിക്കാരെ തീർച്ചയായും പുറത്തുകൊണ്ടുവരണം. ഇതാണ് അൻഷാദ് യാത്രക്കാരുടെ പ്രതികരണം കണ്ടു. ഈ ജനങ്ങൾ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്, പാലം ഏതാണ്ട് 8 മാസം അടച്ചിട്ടതിന്റെ ബുദ്ധിമുട്ട് കൂടിയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും